നമസ്കാരം ദീർഘനേരമായിട്ട് നീണ്ടുനിന്ന പല ചർച്ചകൾക്കും ഒടുവിൽ ചൈനീസ് അതിർത്തിയിൽ ആയുധ വിന്യാസത്തിന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിർത്തിയിൽ ചൈന പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ആയുധ വിന്യാസത്തിന് അനുമതി നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിശക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പിന്നാലെ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് ആയുധ നീക്കം ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും നാഷണൽ മീഡിയകൾ പുറത്തുവിടുന്നുണ്ട് അതിർത്തിയിൽ ഇന്ത്യൻ സന്നാഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനാണ് ഏകോപന ചുമതല നൽകിയിരിക്കുന്നത് അതിർത്തിയിൽ ചൈന പ്രകോപനം തുടരുകയാണെങ്കിൽ അടിയന്തിര നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവും ഇന്ത്യ നൽകി കഴിഞ്ഞു ചൈനയ്ക്ക് നൽകുന്ന അതിശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങളെ വിലയിരുത്തുന്നത് നേരത്തെ ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കടുത്ത പ്രതിഷേധം അണപൊട്ടി ഒഴുകുകയാണ് നാൽപ്പത്തിമൂന്ന് ചൈനീസ് പട്ടാളക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇരുപത് ഇന്ത്യൻ ജവാന്മാരുടെ ജീവന് രാജ്യം കൽപ്പിക്കുന്നത് വലിയ വിലയാണ് അതുകൊണ്ട് തന്നെ ചൈനയ്ക്കെതിരായി ജനരോഷം ഇന്ത്യയിൽ പുകയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതിന്റെ പ്രതിഫലനം കാണാൻ കഴിയും ചൈനീസ് പ്രോഡക്റ്റുകൾ ഉപേക്ഷിക്കുക എന്ന അതിശക്തമായ ക്യാമ്പയിൻ കൂടുതൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു ചൈനയോടുള്ള ഈ വികാരം തന്നെയായിരിക്കാം ഇനി ഇന്ത്യയുടെ വരും ദിവസങ്ങളിലെ നിലപാടുകളിലും കാണാൻ കഴിയുക അതിർത്തി പ്രദേശത്തേക്ക് കൂടുതൽ ആയുധങ്ങൾ വിന്യസിക്കുന്നതിലൂടെ ചൈനയ്ക്ക് ഇന്ത്യ നൽകുന്നത് അതിശക്തമായ സന്ദേശമാണ്